Praise the Lord. Praise the Lord. പ്രിയമുള്ളവരെ, സ്നേഹിക്കുന്നവന് മാത്രമേ ആരാധനയുടെ അഭിഷേകം ഉണ്ടാകത്തുള്ളൂ. അക്ഷരങ്ങളും പാട്ടൊക്കെ അറിയാമെങ്കിൽ ആർക്കും പാടാനും പ്രാർത്ഥിക്കാനൊക്കെ കഴിയും. പക്ഷേ ഫ്രൂട്ട്ഫുൾ പ്രയർ, ഫലസമ്പന്നതയുള്ള ആരാധന എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഫലത്തോടുകൂടി നമ്മൾ ആരാധിക്കുമ്പോഴാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഒന്നാമത്തെ ഫലം ദൈവസ്നേഹമാണ്. പ്രാർത്ഥിക്കുക, കർത്താവേ, കർത്താവേ, അങ്ങയോടുള്ള സ്നേഹത്താൽ. ഗലാത്യർ 5:22 പ്രകാരം പരിശുദ്ധാത്മാവിൻ്റെ ഫലമായ സ്നേഹത്തോടെ ആരാധിക്കാൻ, ആരാധിച്ച് അഭിഷേകം പ്രാപിക്കാൻ, എന്നെ അനുഗ്രഹിക്കണമേ. അങ്ങെ പോലെ സ്നേഹിച്ചിടാവതില്ല, അങ്ങെ പോലെ സ്നേഹിച്ചിടാവതില്ല, ആർക്കുമേ സ്നേഹ ചേർന്നിടുന്നു. ആരാധന, 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 ആരാധന. മക്കളെ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, അതീവ സ്നേഹത്തോടെ, അതീവ സ്നേഹത്തോടെ അമ്മയിൽ, അമ്മയിൽ ഈശോയോടുണ്ടായിരുന്ന, ഈശോയോടുണ്ടായിരുന്ന അതേ സ്നേഹത്തോടെ, അതേ സ്നേഹത്തോടെ ഈശോയെ, ഈശോയെ ആരാധിക്കുവാൻ, ആരാധിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്യാൻ, എന്നെ അഭിഷേകം ചെയ്യണമേ, സഹായിക്കണമേ, സഹായിക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമക്കളെ, ആപത്തിനോ പട്ടിണിക്കോ വാളിനോ, ഇപ്പം നമ്മൾ റോമാലേഖനം 8:35 അച്ഛൻ്റെ മനസ്സിൽ ആരാധന സമയത്ത് കർത്താവ് തന്ന വചനം, റോമ 8:35. അതായത് ആപത്തിനോ പട്ടിണിക്കോ വാളിനോ ഈ ലോകത്തുള്ളതിനോ വരാതിരിക്കുന്നവർക്ക്, അതായത് ആർക്ക് യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാൻ കഴിയും? പ്രിസ്രാവണം അത് നമ്മളിങ്ങനെ വചനം അയ്യോജനം ഒരു 1000 പ്രാവശ്യം നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ കഥയില്ല, എത്ര പ്രാവശ്യം കേട്ടെന്നുള്ള ഒരു കഥയില്ലാത്ത കാര്യമാണ്. Whether you heard it with anointment, നീ അത് അഭിഷേകത്തിലാണ് കേട്ടിരിക്കണേ. വചനം വായിക്കുമ്പോഴും കേൾക്കുമ്പോഴും ഒക്കെ നമുക്ക് കർത്താവിനോട് ചോദിക്കേണ്ടത്, കർത്താവ് ഈ വചനം ഗ്രഹിക്കാൻ എമ്മാവസിലേക്ക് ശിഷ്യന്മാർക്ക് അവരുടെ ഹൃദയത്തിന് നീ വെളിച്ചം നൽകിയതുപോലെ എനിക്കും വെളിച്ചം നൽകണമേ. സോ ദാറ്റ് മൈ ഹാർട്ട് മേ ബി എൻകിൻഡിൽഡ്, ജ്വലിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം.
പ്രാർത്ഥിക്കുക. കർത്താവേ, എമ്മാവുസിലേക്ക് മാനവദനരായി പോയ അപ്പോസ്തലന്മാരെ അവർക്ക് വചനം പങ്കുവെച്ച് ശ്രമിക്കാന് അഭിഷേകം കൊടുത്തതുപോലെ എനിക്കും വചനം പങ്കുവെക്ക് വചനം ശ്രമിക്കാനുള്ള അഭിഷേകം തന്ന് എന്റെ ഹൃദയത്തെയും ജ്വലിപ്പിക്കണമേ. ം പകരണമേ, വെളിവു നിറയ്ക്കണമേ, വിവേകമേകണമേ, വിജ്ഞാനദായകനേ. സന്തോഷത്തോടെ പാടുക. വെളിച്ചം പകരണമേ, വെളിവു നിറയ്ക്കണമേ, വിവേകമേകണമേ, വിജ്ഞാനദായകനേ. വെളിച്ചം പകരണമേ, വെളിവു നിറയ്ക്കണമേ, വിവേകമേകണമേ, വിജ്ഞാനദായകനേ. ഇത് കാറ്റിൻ്റെ സ്വരം പോലെ നിങ്ങൾ മനസ്സിലാക്കണം. കാറ്റിൻ്റെ സ്വരമാണ് നിങ്ങൾ കേൾക്കുന്നത്. അഭിഷേക ആരാധനയിൽ കേൾക്കുന്നത് എന്താണ്? ആത്മാവിൻ്റെ സ്വരം. അതെവിടേക്ക് പോകുന്നു എന്ന് നിങ്ങൾക്കറിയത്തില്ല എന്ന് കർത്താവ് പറഞ്ഞില്ലേ? കാറ്റിൻ്റെ സ്വരം മാത്രം നിങ്ങൾ കേൾക്കുന്നു. ആരാധന നിമിഷങ്ങളൊക്കെ കാറ്റിൻ്റെ സ്വരമാണ് നിങ്ങൾ കേൾക്കുന്നത്. പട്ടായിട്ടും പ്രാർത്ഥനയായിട്ടും ആത്മാവിൻ്റെ ആ സമയത്ത് നിങ്ങൾ പറഞ്ഞ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യണമേ. അത് കാരണം അത് മൂലം ഞാൻ ശരിക്കും അങ്ങേ അറിഞ്ഞ് ആരാധിക്കട്ടെ. എന്താണെന്നറിയാവോ അങ്ങനെ പറയണത്? അറിഞ്ഞ് ആരാധിക്കുമ്പോഴേ എന്തിനാ അച്ഛൻ അങ്ങ് എപ്പോഴും പറയണത് അറിഞ്ഞ് ആരാധിക്കണം? അറിഞ്ഞ് ആരാധിക്കുമ്പോഴാണ് അഭിഷേകമുണ്ടാകുന്നത്. ഈ അഭിഷേകം ഉണ്ടായാലുള്ള ഗുണം എന്താണെന്നറിയാവോ? പല കാര്യങ്ങളും നമ്മൾ എന്ത് തീഷ്ണമായ കാര്യങ്ങൾ വന്നാലും അതിൻ്റെ പൊള്ളൽ നമ്മൾ അനുഭവിക്കത്തില്ല. അതാണ് അഭിഷേകത്തിൻ്റെ ഗുണമെന്ന് പറയുന്നത്. അത് ആരാധനയിലാണ് കൂടുതൽ വരുന്നത്. ഒരഭിഷേകം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ എല്ലാ ഇപ്പോൾ ഒരു പ്രത്യേക കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണ്. ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊരു രസമുണ്ടായി. എൻ്റെ ഒരു കുറേ വർഷങ്ങളായിട്ട് എൻ്റെ സഹപ്രവർത്തകരാണ്. അപ്പോൾ അവർ എന്നെ ഈ ദിവസങ്ങൾ കാണാൻ വന്നു. പ്രത്യേക സിറ്റുവേഷനാണെങ്കിലും ഞങ്ങളകന്നിരുന്ന് സംസാരിച്ചു. അവർ ഹസ്ബൻഡും വൈഫും കൂടെ കാണാൻ വന്നത്. ഞങ്ങൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് ഞാൻ ഇവരോട് പറഞ്ഞു, നിങ്ങൾ ഇഷ്ടപ്പെടാത്ത കാര്യം ചില സമയത്ത് അങ്ങനെ ഉണ്ടാവും. മനുഷ്യന് പക്വത വരുമ്പോഴേ, ആധ്യാത്മിക മേഖലയിൽ പക്വത വരേണ്ട ഒരു സമയമുണ്ടാകും. അപ്പോഴ് നമ്മളെ ദൈവം നമുക്കിഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അത് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അപ്പോഴ് ഇഷ്ടമില്ലാത്ത ഇപ്പോൾ ഇഷ്ടമില്ലാത്ത ജോലി കിട്ടും അല്ലേ? ഇഷ്ടമില്ലാത്ത സ്ഥലത്ത് ജീവിക്കേണ്ടി വരും. വീട് കെട്ടി താമസിക്കേണ്ടി വരും. എന്നിട്ട് നമ്മൾ മരണം വരെ ഇവിടെ അല്ല, ഇവിടുന്ന് മാറണം, ഇവിടുന്ന് പോകണം, ഇത് വിൽക്കണം ഇത് ഇങ്ങനെ നമ്മൾ അവിടെ എന്നിട്ട് ഇത് വിൽക്കണമെന്ന് പറഞ്ഞ് കെട്ടി വന്ന കാലത്ത് പറയണതാണ് ഈ സ്ഥലം വിൽക്കണം, ഇവിടുന്ന് പോകണം. അങ്ങനെ പറഞ്ഞ് അവസാനം അവർ 10-60 വയസ്സായി കഴിയുമ്പോഴും മനസ്സിൽ പറയും ഇത് വിൽക്കണം, ഇവിടുന്ന് പോകണം. അവസാനം അവർ ഇവിടുന്ന് മരിച്ചു പോകും. 70-75 ദിവസം ആകുമ്പോൾ അവർ മരിച്ചു പോകും, വിൽക്കാതെ പോകും. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, അവർ കെട്ടി വന്ന കാലം തൊട്ട് പറഞ്ഞതാണ് ഇത് വിൽക്കണം ഇവിടുന്ന് പോകണം. എന്തിനാണ് ഇവിടെ പോരാ? ഇതിങ്ങനെ അവർ 70 വയസ്സ് വരെ പറയും. പക്ഷേ അവർ അവസാനം പോകും. പക്ഷേ വീട് സ്ഥലം അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇന്നെവിറ്റബിൾ ഈവിൾ അല്ലേ? നമുക്ക് ചില വിഷയങ്ങൾ, വ്യക്തികൾ, സംഭവങ്ങൾ, സ്ഥലങ്ങൾ, സിറ്റുവേഷൻസ്, പശ്ചാത്തലം, സാഹചര്യം, ഇങ്ങനെയുള്ള അപ്രതിഹിതമായ സംഭവങ്ങളുണ്ടാകും. നമുക്ക് നമ്മൾ എന്നിട്ട് ജീവിതകാലം മുഴുവൻ അവിടെ അസംതൃപ്തരായി ജീവിക്കും. അതിനാണ് അച്ഛന് അഭിഷേകം വേണം എന്ന് പറഞ്ഞതിൻ്റെ കാരണം.
ഇപ്പോഴേ ചില സമയത്ത് നമുക്കറിയാവല്ലോ കർത്താവ് ഇപ്പം എബ്രഹാത്തിനോട് പറയണത് എന്താണ്? ഞാൻ കാണിച്ചു തരുന്ന സ്ഥലം എന്നാണ്. അല്ലാതെ നമ്മുടെ ഭർത്താവ് കാണിച്ചു തരുന്ന സ്ഥലം, അമ്മ കാണിച്ചു തരുന്ന സ്ഥലം, അങ്കിള് കാണിച്ചു തരുന്ന സ്ഥലമല്ല. അതൊക്കെ അത് നമുക്കിഷ്ടപ്പെട്ട സ്ഥലമായിരിക്കും, നമ്മൾ ഒത്തുതീർപ്പ് കോംപ്രമൈസ് ചെയ്യും. ചില അതിന് അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ കോംപ്രമൈസ് വിധേയമായിട്ടാണ്, നമ്മുടെ താല്പര്യം അനുസരിച്ചാണ് ഓരോ കാര്യങ്ങൾ എടുക്കുന്നത്. പക്ഷെ ചില കാര്യമെങ്കിലും ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും, ദൈവം കാണിച്ചു തരുന്നതായിരിക്കും, അത് നമുക്കിഷ്ടമില്ലാത്തതുമായിരിക്കും. ഇങ്ങനെയുള്ള സ്ഥലത്ത് താമസിക്കുക, ഇങ്ങനെയുള്ള ജോലി, ഇഷ്ടമില്ലാത്ത ജോലി ചെയ്യുക, ഈ ഇഷ്ടമില്ലാത്ത വ്യക്തികളുമായിട്ട് ചിലപ്പോൾ കല്യാണം കഴിച്ച് താമസിക്കേണ്ടിയും വരും, ചിലപ്പോൾ ഇഷ്ടമില്ലാത്ത മക്കൾ ജനിച്ചെന്ന് വരും, ചില അപ്പന്മാരുടെ മക്കളുടെ കുറുത്തക്കേടും തോന്നിയ മാസങ്ങൾ നീ എൻ്റെ വയറ്റിൽ തന്നെയാണോ ജനിച്ചതെന്ന് ചോദിക്കും. എന്താണ് കാര്യം? ഇഷ്ടപ്പെടാത്ത സ്വഭാവങ്ങൾ നമ്മുടെ മക്കൾ എൻ്റെ വയറ്റിൽ തന്നെയാണോ ജനിച്ചതെന്ന് ചോദിക്കണ മക്കളില്ലേ? ഇതിനെല്ലാം ഉള്ള അഭിഷേക സാധ്യതയുണ്ട്. ദിസ് ഈസ് ലൈഫ്. ലൈഫിൽ ഇങ്ങനെ വരും, നമുക്കിഷ്ടമില്ലാത്ത വ്യക്തികൾ, ഇഷ്ടമില്ലാത്ത സംഭവങ്ങൾ, നമ്മുടെ രക്തത്തിൽ തന്നെ ജനിച്ച സംഭവം തന്നെ. ചിലർ പറഞ്ഞു എനിക്ക് എന്നെ തന്നെ ഇഷ്ടമില്ലാതെ വരുന്ന സമയവും ഉണ്ടാകാം. ഇതെല്ലാം ഇങ്ങനെ വരുമ്പോൾ നമുക്കെപ്പോഴും അതൃപ്തി, അസംതൃപ്തി, സങ്കട, നിരാശ, പേതും പിറക്കും പിച്ചും പേയും പറഞ്ഞ് അരവട്ടായിട്ട് നടക്കും. എന്തിനാണ് ജീവിതം വട്ടാക്കുന്നത്? ഇതിനെല്ലാത്തിനും ഒരു കറസ്പോണ്ടിങ് അഭിഷേകമുണ്ട്. നമുക്ക് സ്തുതിക്കാം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയാ യേശുവേ, നന്ദി. ഹല്ലേലൂയാ 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 യേശുവേ, നന്ദി. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. സ്നേഹമേ ജീവനേ, നിന്നിൽ ഞാനും ചേർന്നിടുന്നു. പരമദിവ്യകാരുണ്യത്തിന് എന്നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.